Hi children, welcome to science class. Today we are going to take the last topic of that chapter, electroplating. Electroplating. You know that a brand new bicycle has shiny handlebar and a wheel rims. നമ്മൾ ഒരു പുതിയ ബൈസിക്കിൾ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹാൻഡിൽ ബാർ ഒക്കെ നല്ല ഷൈനി ആയിരിക്കും. However, if these are accidentally scratched, the shiny coating comes off, revealing a not so shiny surface beneath. You might have also seen women using ornaments which appear to be made of gold. However, with the repeated use, the gold coating wears off, revealing silver or some other metal beneath. ഒരു പുതിയ ബൈസിക്കിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹാൻഡിൽ ബാർ അതുപോലെ വീൽ റിംസ് ഒക്കെ നല്ല ഷൈനി ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും സ്ക്രാച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പിയറൻസ് ഷൈനി അപ്പിയറൻസ് എന്താവും? ഇല്ലാണ്ടാവും. അതുപോലെയാണ് വുമൺ യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ്. ഇപ്പൊ സ്വർണ്ണമല്ല, ഗോൾഡ് അല്ലാതെ ഗോൾഡ് പൂശിയ ഓർണമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇമിറ്റേഷൻ ഗോൾഡ് ഇല്ലേ, which appear to be made of gold. However, with repeated use, ആദ്യമൊക്കെ നല്ല ഗോൾഡ് പോലെ ഉണ്ടായിരിക്കും. നമ്മൾ റിപ്പീറ്റ് ആയി യൂസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ആ ഗോൾഡ് കോട്ടിങ് എന്താവും? നശിച്ചു പോകും. അതിന് പിന്നെ എന്താണ്ടാവും? ഒന്നുകിൽ അത് അതിന്റെ താഴെയിട്ട് സിൽവറിന്റെ കളറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോപ്പറിന്റെ കളറൊക്കെയാണ് പിന്നെ കുറെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം. ഇൻ ബോത്ത് ദീസ് കേസസ് എ മെറ്റൽ ഹാസ് എ കോട്ടിങ് ഓഫ് അനദർ മെറ്റൽ. ഇപ്പോൾ സൈക്കിളിന്റെ കേസിലായാലും ഗോൾഡിന്റെ കേസിലായാലും ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റലിന്റെ കോട്ടിങ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഡു യു വണ്ടർ ഹൗ എ ലെയർ ഓഫ് വൺ മെറ്റൽ ക്യാൻ ബി ഡെപ്പോസിറ്റ് ഓൺ ടോപ്പ് ഓഫ് അനദർ. ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ലുക്ക് അറ്റ് ദ ആക്ടിവിറ്റി. ഇതാണ് ആക്ടിവിറ്റി. പിക്ചറിൽ രണ്ട് കോപ്പർ പ്ലേറ്റ് ഉണ്ട്, കോപ്പർ പ്ലേറ്റ് ഉണ്ട്. ഒരു കോപ്പർ പ്ലേറ്റ് വയർ യൂസ് ചെയ്തിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോടും ഈ ഒരു കോപ്പർ പ്ലേറ്റ് വയർ ഉപയോഗിച്ചിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോടും കണക്ട് ചെയ്തു. വലിയ ലൈന് പോസിറ്റീവ്, ചെറിയ ലൈന് നെഗറ്റീവ്. ഇവിടെ എടുത്തിട്ടുള്ള സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. Okay, copper sulfate solution. A simple circuit showing electroplating. Electroplating in a circuit diagram. What is the activity? We will need copper sulfate and two copper plates of size around 10 cm and 4 cm. For copper sulfate venam, copper plate in under na venam. Take 250 ml of distilled water in a clean and dry beaker. Or dry beaker le 250 ml distilled water edukka. Dissolve 2 teaspoonful of copper sulfate in it. Adinu shesham adilekku 2 teaspoonful aayittu copper sulfate eduthu dissolve cheyyukka. Appo blue color solution aanu namukku kittunnathu. Add a few drops of dilute sulfuric acid to copper sulfate solution to make it more conductive. അതിനു ശേഷം ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? മോർ കണ്ടക്റ്റിംഗ്, കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്ലീൻ കോപ്പർ പ്ലേറ്റ്സ് വിത്ത് സാൻഡ് പേപ്പർ. ഈ കോപ്പർ പ്ലേറ്റിനെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ചു വൃത്തിയാക്കുക. നൗ റിൻസ് ദം വിത്ത് വാട്ടർ ആൻഡ് ഡ്രൈ ദം. എന്നിട്ട് അതിനെ വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് റിൻസ് ചെയ്തിട്ട് ഡ്രൈ ആക്കാം. കണക്ട് ദ കോപ്പർ പ്ലേറ്റ്സ് ടു ദ ടെർമിനൽസ് ഓഫ് എ ബാറ്ററി. ഈ കോപ്പർ പ്ലേറ്റിനെ പിന്നെ ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇമേഴ്സ് ദം ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ പ്ലേറ്റ് എന്തിനാണുള്ളത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണോ ഉള്ളത്? ഓക്കെ. Allow the current to pass for about 15 minutes. എന്നിട്ടൊരു 15 മിനിറ്റ്സ് കറണ്ട് ഇതിനെ പാസ് ചെയ്യാൻ, ഈ സർക്യൂട്ടിലൂടെ കറണ്ടിനെ പാസ് ചെയ്യാൻ അലൗ ചെയ്യാം. നൗ റിമൂവ് ദ ഇലക്ട്രോഡ്സ് ഫ്രം ദ സൊല്യൂഷൻ. ഇലക്ട്രോഡ്സ്, ഈ ഇലക്ട്രോഡ്സ്, പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്, ഇതാണ് ഇലക്ട്രോഡ്. പോസിറ്റീവ് ഇലക്ട്രോഡ് കോപ്പർ പ്ലേറ്റ്, നെഗറ്റീവ് ഇലക്ട്രോഡ് അതുപോലെ തന്നെ നമുക്ക് എന്താണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട, ഏതിലാണോ നമുക്ക് പൂശേണ്ടത് ആ ലോഹമാണ്. Now remove the electrodes from the solution. ഇതിനെ ഈ രണ്ട് ഇലക്ട്രോഡ്സിനെയും ഈ സൊല്യൂഷനിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഒബ്സേർവ് ചെയ്യുക. എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ, എന്തെങ്കിലും ഡെപ്പോസിറ്റ് അതിന്റെ മുകളിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒബ്സേർവ് ചെയ്യുക. നോട്ട് ഡൗൺ ദ ടെർമിനൽസ് ഓഫ് ദ ബാറ്ററി വിത്ത് വിച്ച് ദിസ് ഇലക്ട്രോഡ് ഇസ് കണക്റ്റഡ്. ഓക്കെ. വെൻ ഇലക്ട്രിക് കറന്റ് ഇസ് പാസ്ഡ് ത്രൂ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇലക്ട്രിസിറ്റി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കോപ്പർ സൾഫേറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു കോപ്പർ ആൻഡ് സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ്
separate down copper sulfate aayittu dissociate aavum separate down the free copper gets drawn to the electrode connected to the negative terminal of the battery and gets deposited on it appam nammal ee electrodes ne porathu eduthu kanittundengil ee oru electrode inde moolla namukku oru deposit kaanan pattum aa deposit ennu parayunnathu copper aanu deposit aavunnathu ivide eduthittulladhu copper sulfate solution aanu electricity pass cheyyunna samayathe copper um sulfate aayittu separate aavum appo ee copper aanu idilulla copper बैटरी नेगटीव टर्मिनल कनेक्ट इलेक्ट्रोड मिल डेपॉसिट ओके बट व्हाट अबाउट द लॉस ऑफ कॉपर फ्रॉम द सॉल्यूशन इन कॉपर सल्फेट सॉल्यूशन कॉपर नष्टा पक्षे ए संभव इवे वे रियाक्षन इवे from the other electrode ee electrode il ninnu a copper plate and equal amount of copper gets dissolved in the solution appo ee copper sulfate nu copper povunnathin anusarichittu ee positive electrode il copper plate aanu vechittullathu adil ninnu copper endilekku dissolve aavum ee solution lekku dissolve aavum copper sulfate nu copper ivideki povunnathin anusarichittu ivide vechittulla plate il ulla copper solution lekku dissolve aavum okay thus the loss of copper from the solution is restored appo solution le copper endana veendum vanna deposit aavana aa process continuous aayita nadannukondirikkana adin artham endana copper gets transferred from one electrode to another copper transfer aayana from one electrode to another that process is called electroplating what is electroplating the process of depositing a layer of any desired metal on another material by means of electricity is called electroplating electricity ഉപയോഗിച്ചിട്ട് ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഇപ്പോ ഗോൾഡ് സിൽവറിന്റെ മുകളിൽ അല്ലെങ്കിൽ കോപ്പറിന്റെ മുകളിൽ ഗോൾഡ് പൂശാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ എന്താ വരിയാ ഇവിടെ എടുക്കേണ്ടത് നമ്മൾ ഗോൾഡിന്റെ गोल्ड प्लेट नम्मल एडुक्कणम गोल्ड मेटल एडुक्कणम इवडे नम्मल नेगटीव इलेक्ट्रोड आयिट्टु नमुक्क एंदिलाणो ई गोल्ड वरुत्तेंडत अप्पो गोल्ड कॉपरिन्टे ओरु वळ इवडे वच्चु आ वळयिलेक्काण नमुक्क इवडे गोल्ड पूशेंडतेंगिल वळ नम्मल एंदाणो पूशेंड आ बैंगल नेगटीव इलेक्ट्रोडिनोड कनेक्ट नेगटीव बैटरीडे नेगटीव टर्मिनलुमायिट्टु नमुक्क पूशेंड गोल्ड गोल्ड आण नमुक्क अतिलेक्क वरुत्तेंडत अप्पो गोल्ड नमुक्क बैटरीडे पॉजिटिव टर्मिनल आयिट्टु कनेक्ट चेय्यणम ഗോൾഡിന്റെ ഒരു സൊല്യൂഷൻ ആണ് ഇവിടെ എടുക്കുക ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഗോൾഡ് അതിലേക്ക് ഡെപ്പോസിറ്റ് ആവും ഓക്കേ ദാറ്റ് പ്രോസസ്സ് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് വെരി യൂസ്ഫുൾ പ്രോസസ്സ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്തിനാ യൂസ് ചെയ്യുന്നത് ഫോർ കോട്ടിംഗ് മെറ്റൽ ഒബ്ജക്ട്സ് വിത്ത് എ തിൻ ലെയർ ഓഫ് ഡിഫറെന്റ് മെറ്റൽ ഏതെങ്കിലും ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റൽ डेपोसिट मेटल कोट इलेक्ट्रोप्लेटिंग यूस द लेयर ऑफ मेटल डेपोसिटेड हैज सम डिसायर्ड प्रॉपर्टी विच द मेटल ऑफ द ऑब्जेक्ट लैक्स फॉर एग्जांपल क्रोमियम प्लेटिंग इज डन ऑन मेनी ऑब्जेक्ट्स क्रोमियत्तिन्टे प्लेटिंग चेय्यारुंड एंदिलेक्के कार पार्ट्स बाथ टैब्स किचन गैस बर्नर्स बाइसिकल हैंडलबार wheel rims and many others adilakke chromium coating cheyyarundu chromium has shiny appearance chromium thina nalla shiny appearance aanu it does not corrode adu endavunnilla adu atmosphere aayittu reaction nadannittu nashikkunnilla adu pettanna corrode thurumbikkunnilla nashikkunnilla it resists scratches scratches ne resist cheyyunnundu however chromium is expensive and is may not be economical to make the whole object out of chromium क्रोमियम वाले एक्सपेंसिव अब क्रोमियति फुल नमुक यूस पा क्रोमियति और डेपोसीट और मेटल मोड़े सो द ऑब्जेक्ट इज मेड फ्रॉम ए चीपर मेटल आदि और ऑब्जेक्ट चीपर मेटल उपयोग ഉണ്ടാകും and only coating of chromium over it is deposited എന്നിട്ട് അതിന്റെ മുകളിൽ ക്രോമിയത്തിന്റെ ഒരു കോട്ടിംഗ് ചെയ്യും ജ്വല്ലറി മേക്കേഴ്സ് ഇലക്ട്രോപ്ലേറ്റ് സിൽവർ ആൻഡ് ഗോൾഡ് Listen here.
ജ്വല്ലറി മേക്കേഴ്സ് ഇലക്ട്രോപ്ലേറ്റ് സിൽവർ ആൻഡ് ഗോൾഡ് ഓൺ ലെസ് എക്സ്പെൻസീവ് മെറ്റൽ മെറ്റൽ ലെക്സ് കോപ്പറിന്റെ മുകളിൽ അതുപോലെ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റലിന്റെ മുകളിൽ ഗോൾഡ് സിൽവർ ഒക്കെ പൂശുന്നുണ്ട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നുണ്ട് ദീസ് ഓർണമെന്റ്സ് ഹാവ് ദ അപ്പിയറൻസ് ഓഫ് സിൽവർ ഓർ ഗോൾഡ് അതിന് പിന്നെ സിൽവറിന്റെ അല്ലെങ്കിൽ ഗോൾഡിന്റെ അപ്പിയറൻസ് ആണ് ബട്ട് ആർ മച്ച് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗോൾഡ് മെറ്റൽ അങ്ങനെയാണ് ഗോൾഡിന്റെ ഓർണമെന്റ്സ് അങ്ങനെയാണ് ഇലക്ട്രോപ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ് ടിൻ ക്യാൻസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഫുഡ് ടിൻ ക്യാൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർ മെയ്ഡ് ബൈ ഇലക്ട്രോപ്ലേറ്റിംഗ് ടിൻ ഓൺ ടു അയൺ അയണിന്റെ മുകളിൽ ടിന്നിന് ഇലക്ട്രോപ്ലേറ്റ് ആണ് അവിടെ ചെയ്യുന്നത് ടിൻ ഇസ് ലെസ് റിയാക്റ്റീവ് ദാൻ അയൺ അയണിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ് റിയാക്റ്റീവ് ആണ് അയൺ ബോക്സ് കുറച്ച് സമയം കുറച്ച് ദിവസം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തുരുമ്പിക്കും പക്ഷെ ടിന്ന് അങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവുന്നില്ല തുരുമ്പിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ലെസ് റിയാക്റ്റീവ് ആണ് ദസ് ഫുഡ് ഡസ് നോട്ട് കം ഇൻ കോൺടാക്ട് വിത്ത് അയൺ ആൻഡ് ഇസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ഗെറ്റിംഗ് സ്പോയിൽഡ് അയൺ ഇസ് യൂസ്ഡ് ഇൻ ബ്രിഡ്ജസ് ആൻഡ് ഓട്ടോമൊബൈൽസ് ടു പ്രൊവൈഡ് സ്ട്രെങ്ത് അയൺ എവിടെ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജസിലെ ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവർ അയൺ ടെൻസ് ടു കൊറോഡ് ആൻഡ് റസ്റ്റ് സോ എ കോട്ടിംഗ് ഓഫ് സിങ്ക് ഇസ് ഡെപ്പോസിറ്റഡ് ഓൺ അയൺ ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം കൊറോഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് റസ്റ്റ് അയൺ ഭയങ്കര സ്ട്രെങ്ത് വെയിറ്റ് കൂടിയ മെറ്റലാണ് അയൺ ബ്രിഡ്ജസിലെ ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് അയൺ ടെൻസ് ടു കൊറോഡ് ആൻഡ് റസ്റ്റ് അയണിന് പെട്ടെന്ന് റസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അയണിന്റെ മുകളിൽ സിങ്കിന്റെ ഒരു കോട്ടിംഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അയണിന്റെ മുകളിൽ സിങ്കിന്റെ പ്ലേറ്റിംഗ് ചെയ്യാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം കൊറോഷൻ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കോട്ടിംഗ് ചെയ്യാറുണ്ട് ആൻഡ് ഫോർമേഷൻ ഓഫ് റസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കോട്ടിംഗ് ചെയ്യാറുണ്ട് സോ ചാപ്റ്റർ ഫിനിഷ്ഡ് സ്റ്റഡി വെൽ താങ്ക് യു